ഒരേ കോളേജിലെ 10 സുഹൃത്തുക്കൾ ചേർന്ന് ഒരു മഞ്ഞുമലയിലേക്ക് ട്രക്കിംഗ് പ്ലാൻ ചെയ്യുന്നു. 2 ആഴ്ചത്തേക്കാണ് അവർ ഈ ഒരു യാത്ര പ്ലാൻ ചെയ്തിരുന്നത്. അവർ പറഞ്ഞ സമയവും കഴിഞ്ഞതിന് ശേഷവും മടങ്ങി വരാത്തതിനെ തുടർന്ന് അവരുടെ രക്ഷകർത്താക്കളും കോളേജ് അധികൃതരും പരിഭ്രാന്തരാവുകയും അവരെ തിരയാൻ ആരംഭിക്കുകയും ചെയ്യുന്നു. തെരച്ചിലിനൊടുവിൽ കണ്ടുകിട്ടുന്നത് 9 മൃതദേഹങ്ങളാണ്. നഗ്നരായിട്ടും കണ്ണുകളും കൈകളും നഷ്ടപ്പെട്ട രീതിയിലുമുള്ള 9 മൃതദേഹങ്ങൾ. ഒരു ജന്തുക്കളും ഇല്ലാത്തതിന്റെ പേരിൽ ഡെഡ് മൗണ്ടൈൻ എന്നറിയപ്പെട്ടിരുന്ന ആ ഒരു മലയുടെ മുകളിൽ വെച്ച് ആരായിരിക്കും ഇവരെ ആക്രമിച്ചിട്ടുണ്ടാവുക? എന്തിനു വേണ്ടിയായിരിക്കും ആക്രമിച്ചിട്ടുണ്ടാവുക? ആ 10 പേരിൽ ഒരാൾ മാത്രം എങ്ങനെ രക്ഷപ്പെട്ടു? 60 വർഷങ്ങൾക്കിപ്പുറവും ഉത്തരം കിട്ടാത്ത ചില ചോദ്യങ്ങളാണിതെല്ലാം. 1959 റഷ്യയിൽ നടന്ന ഡ്യാഡ്ലോവ് പാസ് ഇൻസിഡന്റിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. 1959 കാലഘട്ടം. അമേരിക്കയ്ക്കും റഷ്യയ്ക്കും ഇടയിൽ കോൾഡ് വാർ ഒക്കെ നടക്കുന്ന സമയമാണ്. ആ സമയത്തൊക്കെ ഈ മൗണ്ടൻസിലേക്ക് എക്സ്പെഡീഷൻ ചെയ്യുന്ന ആളുകൾക്ക് ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് സർട്ടിഫിക്കറ്റ്സ് ഒക്കെ കൊടുക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് ഡാറ്റ്ലോവ് എന്നൊരു കോളേജ് പയ്യൻ കുറച്ച് ഫ്രണ്ട്സിനെ ഒക്കെ സംഘടിപ്പിച്ച് ഇത്തരത്തിലൊരു എക്സ്പെഡീഷൻ ചെയ്യാമെന്ന് തീരുമാനിക്കുന്നത്. അവർ ഇതിനുവേണ്ടി തിരഞ്ഞെടുക്കുന്നത് ഡെഡ് മൗണ്ടൈൻ എന്ന് വിളിച്ചിരുന്ന ഒരു മഞ്ഞുമലയാണ്. അതിനെ ഡെഡ് മൗണ്ടൈൻ എന്ന് വിളിക്കാനൊരു കാരണമുണ്ട്. അവിടെ യാതൊരുവിധ ജന്തുക്കളും ഇല്ല എന്നുള്ളതാണ് സത്യം. ഒരു ജന്തുക്കളും ഇല്ല എന്നുള്ള രീതിയിലാണ് അതിന് ഡെഡ് മൗണ്ടൈൻ എന്ന് പേര് വന്നിരിക്കുന്നത്. ഒരു 10 സംഘമായിരുന്നു ഇങ്ങനൊരു എക്സ്പെഡിഷന് വേണ്ടി തയ്യാറാകുന്നത്. അതിൽ 8 ബോയ്സും 2 ഗേൾസുമാണ് ഉണ്ടായിരുന്നത്. 2 ആഴ്ചത്തേക്കാണ് ഇവർ ഇവരുടെ ട്രിപ്പ് പ്ലാൻ ചെയ്തിരുന്നത്. 2 ആഴ്ച കൊണ്ട് പോയി മടങ്ങി വരാമെന്ന് ഇവർ കരുതുകയും ചെയ്തു. എല്ലാവിധ സജ്ജീകരണങ്ങളോടും കൂടി ഇവർ യാത്ര ആരംഭിക്കുകയാണ്. എന്നാൽ ആദ്യത്തെ ദിവസം തന്നെ ദേഹാസ്വാസ്ഥ്യങ്ങളെ തുടർന്ന് കൂട്ടത്തിൽ ഒരാൾ യാത്ര ഉപേക്ഷിച്ച് മടങ്ങി പോരുകയുണ്ടായി. ബാക്കിയുള്ളവർ അവരുടെ യാത്ര തുടർന്നു. ഇവർ പറഞ്ഞിരുന്ന 2 ആഴ്ച സമയം കഴിഞ്ഞിട്ടും മടങ്ങി വരാത്തതിനെ തുടർന്ന് ഇവരുടെ പാരൻസും കോളേജ് അധികൃതരും പരിഭ്രാന്തരാവുകയും ഒരു അന്വേഷണത്തിന് ശ്രമിക്കുകയും ചെയ്തു. എന്നാൽ അവരുടെ അന്വേഷണത്തിൽ യാതൊരു തുമ്പും കിട്ടിയില്ല. തുടർന്ന് റഷ്യൻ ഗവൺമെന്റും റഷ്യൻ ആർമിയുടെയും നേതൃത്വത്തിൽ വീണ്ടും ഒരു അന്വേഷണം ഉണ്ടായി. അങ്ങനെ തേടിപ്പോയപ്പോൾ ആ കുട്ടികൾ ഉപയോഗിച്ചിരുന്ന റൂട്ട് മാപ്പിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്ഥലത്ത് അവരുടെ ടെന്റ് കണ്ടെത്തി. അകത്തുനിന്ന് കീറിയ രീതിയിലായിരുന്നു ആ ടെന്റ് കാണപ്പെട്ടത്. ആ ടെന്റിന്റെ പരിസരത്തായി മനുഷ്യരുടെ കാലടയാളങ്ങൾ കാണുന്നുണ്ടായിരുന്നു. അത്ഭുതം എന്താണെന്ന് വെച്ചാൽ ഷൂസിന്റെ അല്ല, വെറും കാലുകളുടെ പാടുകളാണ് കണ്ടെത്തിയത്. ഇത്രയും മഞ്ഞ് മൂടിക്കിടക്കുന്ന തണുപ്പുള്ള സ്ഥലത്ത് അവരെന്തിനു വേണ്ടിയായിരിക്കും ഷൂസ് അഴിച്ചു വെച്ച് നടന്നിട്ടുണ്ടാവുക? ഇനി ആ കാലടയാളങ്ങൾ പരിശോധിച്ചാൽ ഓടിയതായിട്ടോ സ്പീഡിൽ നടന്നതായിട്ടോ തോന്നിപ്പിക്കുന്നതായിരുന്നില്ല അത്. വളരെ സാവകാശം നടക്കുമ്പോൾ എങ്ങനെയാണോ കാലടയാളങ്ങൾ ഉണ്ടാകുന്നത്, അതുപോലെ തന്നെയായിരുന്നു ആ കാലടയാളങ്ങളും ഉണ്ടായിരുന്നത്. ഈ കാലടയാളങ്ങളെ പിന്തുടർന്ന് മുന്നോട്ട് പോയപ്പോൾ കുറച്ച് കിലോമീറ്ററുകൾക്കപ്പുറത്ത് 2 മൃതദേഹങ്ങൾ കണ്ടെത്തി. ഒരു ആൺകുട്ടിയുടെയും ഒരു പെൺകുട്ടിയുടെയും. അവർ നഗ്നരായിരുന്നു. അവരുടെ അടുത്തുള്ള ഒരു മരത്തിൻ്റെ മുകളിലേക്ക് അവർ കയറാൻ ശ്രമിച്ചിരുന്നതായി തോന്നിപ്പിക്കുന്ന രീതിയിൽ അവരുടെ വസ്ത്രങ്ങളുടെ ചില പാർട്സ് ഒക്കെ ആ മരച്ചില്ലകൾ തൂങ്ങിക്കിടപ്പുണ്ടായിരുന്നു. ഏതെങ്കിലും ജന്തുവിന്റെ ആക്രമണം ഭയന്ന് അവർ മരത്തിന് മുകളിലേക്ക് കയറാൻ ശ്രമിച്ചതായിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ആക്രമിച്ച ആൾ എന്തിനു വേണ്ടിയാണ് അവരുടെ വസ്ത്രങ്ങൾ നശിപ്പിക്കുന്നത്? മുന്നോട്ട് പോകുമ്പോൾ വേറെയും 3 മൃതദേഹങ്ങൾ കണ്ടെത്താനാവുന്നുണ്ട്. ഈ ട്രക്കിംഗ് ഓർഗനൈസ് ചെയ്ത് ഡ്യാഡ്ലോവ് എന്ന ചെറുപ്പക്കാരനോ കൂട്ടത്തിലുണ്ടായിരുന്നു. അല്പവസ്ത്രത്തോടും അല്ലെങ്കിൽ വസ്ത്രങ്ങൾ ഇല്ലാതെയുമാണ് അവർ കാണപ്പെട്ടത്. ബാക്കിയുള്ളവരുടെ മൃതദേഹങ്ങൾ 5 മാസത്തിന് ശേഷമാണ് കണ്ടെടുക്കാൻ സാധിച്ചത്. മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി ഇവർക്ക് വസ്ത്രങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ കണ്ണുകളും കൈകാലുകളും മുഖവുമെല്ലാം ക്രൂരമായി നശിപ്പിച്ച രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. എന്തുതരം ആക്രമണമാണ് ഇവർ നേരിടേണ്ടി വന്നതെന്നുള്ളതിനെ കുറിച്ച് എക്സ്പേർട്സിന് പോലും ഒരു ഐഡിയ കിട്ടുന്നുണ്ടായിരുന്നില്ല. ഒരു മനുഷ്യൻ പ്രഹരിച്ചാൽ ഉണ്ടാകുന്നതിനേക്കാൾ വലിയ ആഘാതമായിരുന്നു അവരുടെ ശരീരത്തിലെ മുറിവുകൾക്കും ചതവുകൾക്കും ഉണ്ടായിരുന്നത്. അവർ ഉപയോഗിച്ചിരുന്ന ക്യാമറ അവരുടെ ടെന്റിൽ നിന്ന് കണ്ടുകിട്ടുന്നുണ്ട്. അതിൽ അവസാനമായി എടുത്ത ഫോട്ടോ വളരെ വിചിത്രമായിട്ടുള്ള ഒന്നാണ്. ഒരു ബ്രൈറ്റ് ലൈറ്റിന്റെ ഫോട്ടോയാണിത്. ആരുമില്ലാത്ത ഈ മഞ്ഞുമലയിൽ എവിടെ നിന്നാണ് ബ്രൈറ്റ് ലൈറ്റ് വന്നത്? ഇതൊരു ഉത്തരം കിട്ടാത്ത ചോദ്യമായി ഇന്ന് നിൽക്കുന്നൊരു കാര്യമാണ്. അന്വേഷണങ്ങൾക്കൊടുവിൽ റഷ്യൻ ഗവൺമെന്റ് പെട്ടെന്ന് തന്നെ ഒരു അൺനോൺ ഡെത്ത് എന്നുള്ള കാറ്റഗറിയിൽ പെടുത്തി ഈ കേസിനെ ഒതുക്കി തീർക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. പിന്നീടുള്ള ഓരോ കാലഘട്ടങ്ങളിലും എന്തിനാണ്, 5 വർഷം മുൻപേ പോലും ഈ കേസ് റീഓപ്പൺ ചെയ്ത് പുനരന്വേഷിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ യാതൊരു തുമ്പും കിട്ടാതെ ഇന്നും ഒരു മിസ്റ്ററി ആയിട്ട് ഈ സംഭവം നിലനിൽക്കുകയാണ്.